കോൺഗ്രസ് നേതാക്കളുടെ ജാതി പറഞ്ഞുള്ള സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം വിവാദത്തിൽ. പ്രതിപക്ഷ നേതാവും കെപിസിസി അധ്യക്ഷനും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളല്ലെന്ന് കോടിയേരി പറഞ്ഞതാണ് വിവാദമായത്. ജാതി പറഞ്ഞുള്ള പ്രസംഗത്തിൽ കോടിയേരിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. വർഗീയ വിഷം തുപ്പുന്ന കോടിയേരിയുടെ വാ തുന്നിക്കെട്ടാൻ സിപിഐഎം കേന്ദ്ര നേതൃത്വം തയ്യാറാകണമെന്ന് കെപിസിസി അധ്യക്ഷൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വർഗീയ ധ്രുവീകരണത്തിനാണ് സിപിഐഎമ്മിന്റെ പ്രത്യക്ഷ ശ്രമമെന്ന് എം എം ഹസൻ വിമർശിച്ചു. അതേസമയം കോടിയേരി പ്രസംഗത്തിൽ പറഞ്ഞതിൽ തെറ്റെന്ത് എന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ചോദിച്ചു. തനേഷ് തമ്പിയുടെ റിപ്പോർട്ട് കാണാം. സിപിഐഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. രാജ്യം ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടാണോ കെപിസിസി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരു മതക്കാരനായതിനു പിന്നിലെന്ന ചോദ്യമാണ് കോടിയേരി ഉന്നയിച്ചത്. ഇത്തവണ പ്രതിപക്ഷ നേതാവും കെപിസിസി പ്രസിഡന്റും സാധാരണ കോൺഗ്രസ് സ്വീകരിക്കുന്ന പതിവ് വിട്ട് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളെ എന്തുകൊണ്ട് ഒഴിവാക്കി? രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രയോഗിച്ചത്. മതം പറഞ്ഞുള്ള കോടിയേരിയുടെ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. വർഗീയ വിഷം തുപ്പുന്ന കോടിയേരിയുടെ വായ് തുന്നിക്കെട്ടാൻ സിപിഐഎം കേന്ദ്ര നേതൃത്വം തയ്യാറാകണമെന്ന് കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോടിയേരി ഉടുപ്പില്ലാതെ വർഗീയത പറയുകയാണെന്നായിരുന്നു വി ഡി സതീശന്റെ ആരോപണം. സിപിഎമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്ന സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറിമാരുടെ ലിസ്റ്റ്, സംസ്ഥാന സെക്രട്ടറിമാരുടെ ലിസ്റ്റ്, സംസ്ഥാനത്ത് സിപിഎം മുന്നോട്ട് വച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ പേരുകൾ, സംസ്ഥാനത്തെ സിപിഎം ജില്ലാ സെക്രട്ടറിമാരുടെ പേരുകൾ ഒക്കെ ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും പറയാൻ ആഗ്രഹിച്ച ആളുകളല്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ഒരു ആത്മപരിശോധന നടത്തിയിട്ടിട്ട് കോൺഗ്രസിനോട് അദ്ദേഹം മാപ്പ് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. വർഗീയ ധ്രുവീകരണത്തിനാണ് സിപിഐഎമ്മിന്റെ പ്രത്യക്ഷ ശ്രമമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ. മാർക്സിസ്റ്റ് പാർട്ടി, എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര പച്ചയായ വർഗീയത മാർക്സിസ്റ്റ് പാർട്ടി പറയുമ്പോൾ നിങ്ങൾ വർഗ സമരം ഉപേക്ഷിച്ച് ഇപ്പോൾ വർഗീയ സമരത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത്? അതേസമയം കോടിയേരി പറഞ്ഞതിൽ തെറ്റ് എന്താണെന്നായിരുന്നു സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ ചോദ്യം. അതിനെ ഭാരവാഹി പട്ടികയെടുത്ത് പരിശോധിച്ചാൽ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവെന്നൊന്നും പറഞ്ഞില്ല. കെ പി സി സിയുടെ ഭാരവാഹികളിൽ മതനൂരപക്ഷ ഇല്ല. കോൺഗ്രസ് മുമ്പ് ശ്രദ്ധിച്ചിരുന്നു, കാരണം എല്ലാ വിഭാഗത്തിൻ്റെതാണല്ലോ ഈ പാർട്ടി, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലല്ലോ. അപ്പോൾ അത് മുമ്പ് കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് കോൺഗ്രസ് ശ്രദ്ധിച്ചില്ല, ആകാരം ചൂണ്ടിക്കെട്ടായിരിക്കും, അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഉയർത്തിയ വിമർശന ശരങ്ങൾക്ക് സി പി ഐ എമ്മും കോടിയേരിയും എന്തു മറുപടി പറയുമെന്നത് കാത്തിരുന്നു കാണേണ്ടി വരും.